السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ആദരണീയരായ നേതാക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, സഹപ്രവർത്തകന്മാരെ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഗമത്തിലാണ് ഇപ്പോൾ നാം പങ്കെടുക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ, അതിൻ്റെ സുപ്രധാന നാഴികക്കല്ലുകളായ മുജാഹിദ് സമ്മേളനങ്ങളുടെ 10-ാമത് സമ്മേളനത്തിൻ്റെ ഔദ്യോഗികമായ തീരുമാനമെടുക്കുകയും അത് ജനങ്ങളുടെ മുന്നിൽ ആ സന്തോഷവാർത്ത അവതരിപ്പിക്കുകയും പ്രതീക്ഷയോടുകൂടെ സമുദായമാകെ ആ ദിവസങ്ങൾക്ക് കാത്തിരിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരവസരത്തിലാണ് നാം ഇന്ന് ഇതിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള ഏറ്റവും ഔപചാരികമായ ഈ ഒത്തുചേരൽ നടക്കുന്നത്. ഞാൻ ഏറെക്കുറെ തിരിഞ്ഞു നോക്കുമ്പോൾ മുജാഹിദ് സമ്മേളനങ്ങളിൽ അത് ജീവിതത്തിൻ്റെ ഏറ്റവും ചലനാത്മകമായ കാലഘട്ടത്തിൻ്റെ ഒരു സുപ്രധാന രേഖയായി ഓർമ്മയിൽ ഇരിക്കുന്നതും ആവേശം നൽകുന്നതുമായ കാര്യമായാണ് ഞാനതിനെ കാണുന്നത്. എൻ്റെ ചെറുപ്പകാലം, തുടർന്ന് യൗവനകാലം, വാർദ്ധക്യത്തിൽ സ്വാഭാവികമായി ഏറെക്കുറെ അവസാന കാലം, ഒരു അരനൂറ്റാണ്ടിൻ്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന ജീവിതത്തിലെ ഏറ്റവും ആവേശകരമായ ഓർമ്മകളാണ് കഴിഞ്ഞ 9 സമ്മേളനങ്ങൾ. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്ത് നമ്മിൽ നിന്ന് വിട്ടുപോയ, മരിച്ചുപോയ മഹാന്മാരായ പണ്ഡിതന്മാർ, ഉമറാക്കൾ, ഇവരെ എല്ലാം മുജാഹിദ് സമ്മേളനത്തിൻ്റെ കണ്ണികളിലൂടെ ഞാൻ ഓർക്കുകയാണ്. ഏറ്റവും ധന്യമായ പ്രബോധന രംഗത്തെ വെള്ളിരേഖകളാണ് ആ ചരിത്രത്തിൽ നിന്ന് എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകും. ഇതിൽ കഴിഞ്ഞ 9 സമ്മേളനങ്ങളിലും പങ്കെടുത്തവരുണ്ടാവാം. എന്നാൽ വളരെ ചുരുക്കം ആളുകളെ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ. ഓരോ സമ്മേളന കാലഘട്ടങ്ങളിലും അവനവൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് റബ്ബെ അടുത്ത സമ്മേളനത്തിൽ ഞാനുണ്ടാകുമോ എന്ന് മനസ്സിൽ ഓർക്കുകയും റബ്ബിൻ്റെ മുന്നിൽ സമർപ്പിക്കുകയും ചെയ്ത ഒട്ടേറെ നല്ലവരായ ആളുകൾ നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയി. ഈ സമ്മേളന സ്വാഗത സംഘം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആവേശത്തോടെ ആ ദിവസം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തന രംഗത്തിറങ്ങിയ പ്രവർത്തകന്മാരടക്കം നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ അനുഭവമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് തുടർന്നുകൊണ്ടിരിക്കും. അത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്.
നമ്മുടെ മുന്നിൽ സമ്മേളനം എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. പക്ഷെ അള്ളാഹു നിർണയിക്കപ്പെട്ട ദിവസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും അറിഞ്ഞുകൂടാ. ആ ഒരു സന്ദർഭത്തിലാണ് നാം ഈ സമ്മേളനത്തിൻ്റെ നടത്തിപ്പുകാരായി അനുഗ്രഹിക്കപ്പെട്ടത്. ഞാൻ അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ സമ്മേളനത്തിൻ്റെ മസ്ഊലുകളായി ഉത്തരവാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്നവരായി കടുത്ത ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാഹി ദഅവത്തിൻ്റെ അടുത്ത 5 വർഷത്തേക്കുള്ള കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതിനും കഴിഞ്ഞ 5 വർഷത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അഭിമാനപൂർവ്വം ഓർക്കുന്നതിനും നടുവിൽ നിൽക്കുന്ന ദിവസമാണ് മുജാഹിദ് സമ്മേളനം എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഒരു ദശാബ്ദക്കാലത്തെ ആദർശരംഗത്തുള്ള പ്രബോധന രംഗത്ത് ലോകത്ത് ഏറ്റവും സജീവമായി നിലകൊള്ളുന്ന സംഘടിത പ്രസ്ഥാനത്തിൻ്റെ 5 കൊല്ലം പുറകിലേക്കും 5 കൊല്ലം മുന്നിലേക്കും നോക്കിക്കൊണ്ട് മധ്യത്തിൽ നിന്ന് നോക്കാൻ അള്ളാഹു തആല അനുഗ്രഹം നൽകിയ അത് ഉൾക്കൊണ്ട അതിന് അള്ളാഹു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹം എത്ര അഭിമാനകരമാണ്. ഈ സംഘടനയുടെ അഭിമാനം അതിൻ്റെ ദൈവത്തിൻ്റെ മാധ്യമം എന്താ, അതിൻ്റെ ദൈവത്തെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം അഫ്ളലു മാ ഖുൽതു അന വന്നബിയുന മിൻ ഖബലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതാണ്. ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തമമായ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ് എന്ന് നാം പഠിച്ചിട്ടുണ്ട്, നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റെന്തിനേക്കാളും ആ ഒരു ആശയം ഉൾക്കൊള്ളാനും അത് ദഅവത്ത് ചെയ്യാനും നാം സംഘടിച്ചിട്ടുള്ളത്. ഇന്ന് ലോകത്ത് ഏറ്റവും സജീവമായി നിൽക്കുന്ന ഈ രംഗത്തുള്ള പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. അതിൻ്റെ തുടക്കം ഐക്യസംഘമാവാം, അതിൻ്റെ തുടക്കം കേരള ജമിയത്തുലമയാകാം. എന്നാൽ ആ ആദർശത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അതിനെ നിലനിർത്തുകയും അതിൻ്റെ സംഘടിതമായ പ്രവർത്തനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്ത ഉത്തമന്മാരായ ഉലമാക്കളെ ഈ സന്ദർഭത്തിൽ നാം ഓർക്കണം. അള്ളാഹു അവർക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹീതമായ പ്രതിഫലങ്ങൾ പരലോകത്ത് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ആ ഉലമാക്കൾക്ക് പിന്തുണ നൽകിയ ഉമറാക്കൾ ഈ 2 വിഭാഗത്തെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഒരു ദഅവത്ത് നടത്തുന്ന പ്രസ്ഥാനം എത്ര മഹത്തായ ഘടനയാണ് അതിനുള്ളത് എന്ന് നിങ്ങൾ ഓർക്കണം. മറ്റ് ഒരു സംവിധാനമായിരുന്നുവെങ്കിൽ ഇവിടെ പൗരോഹിത്യം ശക്തമായി ഇതിൻ്റെ മേലാളിത്വം ഏറ്റെടുക്കുമായിരുന്നു. പുരോഹിതന്മാർ അവർ പറയുന്ന വാക്കുകൾക്കനുസരിച്ച് ദീനിനെ മാറ്റിമറിക്കുകയും ഹലാൽ ഹറാമുകൾ തീരുമാനിക്കുകയും ചെയ്യുന്ന സങ്കടകരമായ അധപതനമാണ് മറ്റ് സമൂഹങ്ങൾക്കുണ്ടായിട്ടുള്ളത്. ആ അധപതിച്ച സമൂഹം അതിൻ്റെ മുന്നറിയിപ്പാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്, ലതത്തബിഉന്നമൻ കാന ഖബലകും ബിശിബ്രം ബിശിബ്ർ ദിറാഅം ബിദിറാഅ്. മുൻഗാമികളുടെ എന്തെല്ലാം മാർഗങ്ങളിൽ വ്യതിയാനവും മാറ്റവും ഉണ്ടാക്കിയോ അത് നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങൾ പിന്തുടരും, നിങ്ങളതിനെ സ്വീകരിക്കും. പ്രവാചകനോട് സംശയം ചോദിച്ചു, ജൂത ക്രൈസ്തവ സമൂഹങ്ങളിലുണ്ടായ വ്യതിയാനങ്ങളാണോ ഉദ്ദേശിക്കുന്നത്, മറ്റെന്താണ്? നബി തിരിച്ചു ചോദിക്കുന്നു, അത് തന്നെയാണ്. എത്ര ദുഷ്കരമായ
കാര്യങ്ങളെയും അവർ അനുഗമിക്കുകയും പിന്തുടരുകയും ചെയ്യൂ. ഇതല്ലേ നാം ഇവിടെ കാണുന്നത്? നമ്മൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ, പഠിക്കാൻ വിധേയമാക്കുമ്പോൾ, മുവഹ്ഹിദുകൾ അഭിമാനത്തോടുകൂടെ ഓർക്കുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കേരളത്തിലെ നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രവാചകന്മാർ നിർവഹിച്ച ഒരു ദൗത്യം അതേപ്രകാരം ആവുന്നതും അതിൻ്റെ ചിട്ടകൾ അതിൻ്റെ മര്യാദകൾ എല്ലാം പാലിച്ചുകൊണ്ട് നമ്മുടെ പൂർവികന്മാർ നമ്മെ ഏൽപ്പിച്ചു തന്ന ഈ സംഘടനയെ നമ്മൾ നിലനിർത്തുകയാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും ഭാവി നിർണയിക്കുകയും ചെയ്യുന്ന രൂപരേഖ ഉണ്ടാക്കുന്ന മഹാസമ്മേളനങ്ങൾ വന്നെത്തിച്ചേരുന്നത്. വാർഷിക സമ്മേളനങ്ങൾ ഒട്ടേറെ കഴിഞ്ഞുപോയി. പിന്നീടാണ് പുളിക്കൽ വെച്ച് തീരുമാനിക്കുന്നത്. പുളിക്കലിൻ്റെ തുടക്കം ഇത്രയൊന്നും ഒരു അറിയപ്പെടുന്ന തരത്തിലായിരുന്നില്ലെങ്കിലും കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഗമമായിരുന്നു പുളിക്കൽ സമ്മേളനം. വിദേശത്തുള്ള നമ്മുടെ പണ്ഡിതന്മാർ, ഭരണാധികാരികൾ, അതുപോലെ സ്വദേശത്തുള്ള അഖിലേ ഹദീസ് പ്രസ്ഥാനത്തിൻ്റെ നായകന്മാർ, കേരളത്തിലെ ചരിത്രം രചിക്കുന്ന ഇസ്ലാഹി പണ്ഡിതന്മാർ, ഉമറാക്കൾ, എല്ലാവരുടെയും അനുഗ്രഹീത സാന്നിധ്യം വിളിച്ചോതുന്നതായിരുന്നു പുളിക്കൽ സമ്മേളനം. ആ സമ്മേളനത്തിൻ്റെ നന്മകൾ ഇന്നും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമ്മേളനത്തിലെ പ്രമേയങ്ങൾ നാം ഇന്നും സംഘടനയുടെ മാതൃകയായി സ്വീകരിക്കാനുള്ള രേഖകളായി നാം സ്വീകരിക്കുകയാണ്. അന്നെടുത്ത തീരുമാനമടിസ്ഥാനത്തിലാണ് ലോകവ്യാപകമായി ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പേരുകൾ പ്രചരിച്ചത്. സലഫി പ്രസ്ഥാനവുമായി ആദർശങ്ങളുമായി അതിന് ബന്ധങ്ങൾ തുടങ്ങിയത് അവിടെ വെച്ചാണ്. ആവേശമുണ്ടായി. ആരും അന്ന് മുൻകൂട്ടി തീരുമാനിച്ചതല്ല. ഇനി അടുത്ത സമ്മേളനം എപ്പോൾ എന്ന ചിന്ത അന്നേരം ഉണ്ടാവുകയും എല്ലാ 3 വർഷങ്ങൾ കൂടുമ്പോഴും മുജാഹിദ് സമ്മേളനങ്ങൾ ചേരണമെന്നുള്ള ഒരു സുപ്രധാനമായ തീരുമാനം അവിടെ വെച്ചെടുക്കുകയും ചെയ്തു. ആ 3 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഫറൂഖ് സമ്മേളനം ചേരുന്നത്. ഫറൂഖ് സമ്മേളനം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായ സമ്മേളനമായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇതിൻ്റെ തുടക്കം എന്നുള്ള നിരക്ക്. ഫറൂഖ് സമ്മേളനത്തിൽ ലോകവ്യാപകമായ ബന്ധങ്ങൾ നമ്മൾ പുതുക്കി. ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഈ ദഅവത്തിൻ്റെ, ഈ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഈ മാർഗത്തിന് ലോകത്തൊട്ടാകെയുള്ള അതിൻ്റെ കണ്ണികളായി മാറാൻ നമുക്ക് ഫറൂഖ് സമ്മേളനത്തിലൂടെ സാധിക്കുകയുണ്ടായി. ലോകത്തുള്ള ഇസ്ലാഹി പ്രസ്ഥാനങ്ങളെ അന്ന് നിങ്ങൾക്കറിയാം, മധ്യപൗരസ്ത്യ ദേശത്തും ഗൾഫ് രാജ്യങ്ങളിലും പാശ്ചാത്യ ലോകത്തുള്ള പ്രതിനിധികളടക്കം അവിടെ പങ്കെടുത്തു. അതുമാത്രമല്ല, അന്ന് മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും ദുഃഖകരമായ ഒരു അനുഭവമായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമായ, മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി നിന്ന സംഘടന ഭിന്നിക്കുന്നത്. ആ ഭിന്നിപ്പിൻ്റെ ശക്തമായ അതിൻ്റെ വിമർശനങ്ങളുടെയും എതിർപ്പിൻ്റെയും എല്ലാം നമ്മെ ഇകഴ്ത്തുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ മുസ്ലിം ഐക്യസംഘം എന്ന പേരിനു പോലെ തന്നെ അതിൻ്റെ ചരിത്രത്തോടും ഏറ്റവും കൂറു പ്രഖ്യാപിച്ചു കൊണ്ടുള്ള ഒരവസ്ഥയാണ് മുസ്ലിം സമൂഹത്തിൽ ഭിന്നിച്ചു നിൽക്കുന്ന ആ 2 വിഭാഗത്തിൻ്റെയും നേതൃത്വത്തെ ഒരു സ്റ്റേജിൽ ഒന്നിച്ചിരുത്തി സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ ഐക്യം ആവേശപൂർവ്വം അവതരിപ്പിച്ച സമ്മേളനമായിരുന്നു ഫറൂഖ് സമ്മേളനം. അതിൻ്റെ ഏറ്റവും ഉന്നതരായ നേതാക്കൾ, പരസ്പരം ഏറ്റുമുട്ടുന്ന അതിൻ്റെ സംഘടന
ഭയങ്കരമായി വളരെ അപമാനകരമായ തരത്തിൽ ഭിന്നിപ്പുണ്ടായ ഒരു സന്ദർഭമാണ്. അതിൽ ഐക്യത്തിൻ്റെ യോജിപ്പിൻ്റെ തുടക്കം കുറിക്കാനും അത് പിന്നീട് പ്രാവർത്തികമാക്കാനും രണ്ടാം മുജാഹിദ് സമ്മേളനത്തിന് സാധിച്ചു. അതുപോലെ അന്ന് അവിടെ പാസാക്കിയ പ്രമേയങ്ങൾ നിങ്ങളത് ഇടക്ക് അത് പഠിക്കാൻ ശ്രദ്ധിക്കണം. സമൂഹത്തിലെ ഏറ്റവും അത്യാവശ്യമാണെന്ന് തോന്നുന്ന എല്ലാ പ്രശ്നങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സുപ്രധാന പ്രമേയങ്ങൾ സംസ്ഥാന കേന്ദ്ര മന്ത്രിസഭകൾക്ക് മുന്നിലും ഇവിടുത്തെ സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ട മേഖലകളിലും എല്ലാം അതിൽ സമർപ്പിക്കപ്പെടുകയുണ്ടായി. വമ്പിച്ച വിജയമായിരുന്നു. 3 കൊല്ലം കൊണ്ട് ഈ സമ്മേളനം നമുക്ക് നടത്താൻ പ്രയാസമാണ് എന്ന അനുഭവങ്ങളും അവിടെയുണ്ടായി. അവിടെ വെച്ചാണ് തീരുമാനിക്കുന്നത് 5 വർഷം കൂടുമ്പോൾ എന്നുള്ള ഇന്ന് നാം തുടർന്നു പോരുന്ന ഈ ശൈലി ഫറൂഖിൽ വെച്ചാണ് തീരുമാനിക്കുന്നത്. തുടർന്ന് 9 സമ്മേളനങ്ങൾ കഴിഞ്ഞു. ഇടയിൽ സംഘടനാപരമായ ഒരു ചെറിയ ഭിന്നിപ്പും അകൽച്ചയും ഉണ്ടായെങ്കിലും അതും സമാന്തരമായി അങ്ങനെ തന്നെ പോവുകയുണ്ടായി. അതേപ്രകാരം ഭിന്നിക്കാത്ത പ്രകാരം ആ സംഘടന ഈ 5 കൊല്ലം കൂടുമ്പോഴുള്ള മുജാഹിദ് സമ്മേളനങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിലാണെങ്കിലും അത് മുറിയാതെ നിലനിർത്തുകയുണ്ടായി. പിന്നീട് അനുഗ്രഹീതമായ ഐക്യ പശ്ചാത്തലമുണ്ടായി, യോജിപ്പുണ്ടായി. ഇന്ന് ഇവിടുത്തെ ഏറ്റവും സമാധാനപൂർണമായി, ഏറ്റവും ആധികാരികമായി, ഏറ്റവും ശക്തമായി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമായി നമ്മൾ വളർന്നു. നമ്മളുണ്ട്, നേരത്തെയുള്ളതാണ്. ഔദ്യോഗികമായ മെമ്പർഷിപ്പല്ല ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായി കാണുന്നത്. മഹാനായ എ പി പലപ്പോഴും പറയാറുള്ളത് പോലെ 75% ഈ പ്രസ്ഥാനത്തെ അനുകൂലിക്കുന്നവരാണ് ഇവിടെയുള്ളത്. അതൊരവകാശവാദമല്ല. നിങ്ങൾ ഈ നഗരത്തിൽ 30-ലധികം ജുമാഅത്ത് പള്ളികളുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്. ആ ആദർശത്തെ മാറോട് ചേർത്തുകൊണ്ട് നടത്തുന്ന ആ പള്ളികൾ മുഴുവൻ നിറഞ്ഞ് ഒഴുകുന്നു വെള്ളിയാഴ്ചകളിൽ. അവിടെ വൈകിയെത്തിയാൽ ഇടം കിട്ടാത്ത വിധത്തിൽ ജനങ്ങൾ മത്സരിച്ച് കയറുന്നു. നമ്മുടെ ഈ സിഡി ടവറുള്ള പള്ളി നിങ്ങൾ ആലോചിച്ചാലറിയാം, ഇതിൻ്റെ 4 നിലകളിലും അല്പസമയം തെറ്റുമ്പോഴേക്ക് നിറഞ്ഞൊഴുകുന്ന ഒരവസ്ഥ, ഒരു മഹല് പോലുമില്ലാത്ത ഇത്. ഒരു ഈ ഭാഗത്ത് ഇതിനെ ഏതെങ്കിലും നിലയ്ക്ക് ഒരു ഔദ്യോഗികമായ മഹലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഈ നഗരത്തിൽ വന്നു പോകുന്ന ആളുകൾ അവസരം ഉപയോഗിക്കാൻ ഈ പള്ളിയിൽ വരുന്നു, പട്ടാളപ്പള്ളിയിലെത്തുന്നു, മൊഹീദീൻ പള്ളിയിലെത്തുന്നു, അതുപോലെയല്ല മറ്റു പള്ളികളിൽ. എൻ്റെ അനുഭവം ഞാൻ പറയട്ടെ. സമൂഹത്തിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് ജാഹിലീയത്തിലേക്കുള്ള എൻ്റെ വരവോടുകൂടെ, ജാഹിലീയത്തിൽ നിന്നുള്ള ഇസ്ലാമിലേക്കുള്ള നമ്മുടെ വരവോടുകൂടെ, ഇസ്ലാം ഇത് മനസ്സിന് ഇണങ്ങുന്ന ഒരു ജുമാഅക്ക് പങ്കെടുക്കാൻ ഇവിടെ 10 മൈൽ, അതായത് 10-12-14 കിലോമീറ്റർ സഞ്ചരിച്ച്, റെയിലിന് സഞ്ചരിച്ച് ജുമാഅക്ക് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് പട്ടാളപ്പള്ളിയിലായിരുന്നു ജുമാഅക്ക് വന്നിരുന്നത്. ആ കാലഘട്ടത്തിൽ പട്ടാളപ്പള്ളിയിൽ വരുന്ന ആളുകളൊന്നും KNM ആളുകളല്ല, അതിന് മെമ്പർഷിപ്പുള്ള ഔദ്യോഗിക ആളുകളല്ല, പക്ഷെ നിറഞ്ഞൊഴുകുകയാണ്. നമ്മുടെ മഹാനായ അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ, KNM സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ ഖുത്ബ, ആ ഖുത്ബകൾ രേഖപ്പെടുത്തിയ അനുഷ്ഠാന മുറകൾ എന്ന ഫിഖ്ഹി ഗ്രന്ഥം ഇന്ന് നമുക്ക് വളരെ വ്യവസ്ഥാപിതമായി പഠിക്കാനുള്ള ഗ്രന്ഥമാണ്. CP അബൂബക്കർ മൗലവിയുടെ മൊഹീദീൻ പള്ളിയിലെ ഖുത്ബകൾ, അത് കേൾക്കാൻ മൈലുകൾ താണ്ടി ഇവിടെ ജുമാഅക്കാടുകൾ വരുന്നു. ഖലീഫ മസ്ജിദിൽ അങ്ങനെയാണ്. അങ്ങനെ ഇവിടെ ആദ്യമായി സ്ത്രീകൾക്ക് പ്രവേശനം നൽകിയ തൊടുവിൽ പള്ളിയിൽ മുതൽക്ക്
ഒരുപാട് പള്ളികൾ എണ്ണാനുണ്ട്. ഇത് ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രമാണ്. ആ പള്ളികളെല്ലാം നിറഞ്ഞൊഴുകുന്നത് സാങ്കേതിക അർത്ഥത്തിലുള്ള മുജാഹിദ് മെമ്പർമാരല്ല. ആദർശപരമായി വെള്ളിയാഴ്ച ജുമാ ഖുത്ബം മാതൃഭാഷയിലായിരിക്കണം, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം എന്ന നമ്മുടെ പ്രബോധനത്തിൻ്റെ ഉപാധി നിശ്ചയിച്ചത് ഈ ആളുകൾ മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഏറെക്കുറെ 80-90% ആളുകളും പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടവരാണ്. അങ്ങനെ ഓരോന്നോരോന്നായി നമുക്ക് എടുത്തു പറയാൻ കഴിയും. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മകൾ പുതുക്കലും പുതിയ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സംഭവമായി, ഒരു സുപ്രധാനമായ ഘട്ടമായി മുജാഹിദ് സമ്മേളനം മാറിയിട്ടുണ്ട്. അങ്ങനെ 9 മുജാഹിദ് സമ്മേളനങ്ങൾ കഴിഞ്ഞ് 10th മുജാഹിദ് സമ്മേളനത്തിന് ഒരിക്കൽ കൂടി കോഴിക്കോട് നഗരം ആതിഥേയത്വം നൽകുകയാണ്. കോഴിക്കോടിനുള്ള പ്രാധാന്യം ഇവിടുത്തെ ഉമറാക്കൾ വളരെയധികം ഈ ആദർശത്തെ അംഗീകരിക്കുന്നവരും അതിന് പ്രചോദനം നൽകിയവരും ചരിത്രത്തിൽ ഇതിന് പിന്തുണ നൽകിയ മഹാരഥന്മാരുമായിരുന്നു ഇവിടുത്തെ വർത്തക പ്രമുഖർ. കോഴിക്കോട് നഗരത്തിൽ വർത്തക സമൂഹം സംഘടിപ്പിച്ച മാനേഞ്ചറയിലെ നീണ്ടു നിൽക്കുന്ന മതപ്രബോധനം വയലുകൾ ഇന്നും ഞാൻ ഓർക്കുകയാണ്. ആവേശത്തോടെ ആ വർത്തക സംഘമായിരുന്നു അന്ന് മാനേഞ്ചറയിൽ വെച്ച്. മാനേഞ്ചറയ്ക്ക് ഒരുപാട് ചരിത്രമുണ്ട്. മാനേഞ്ചറയിലാണ് നമ്മുടെ ഈദ്ഗാഹ്, ഒന്നാമത്തെ ഈദ്ഗാഹ് ഉണ്ടായത്. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സംഭാവനയാണ്. ഇന്ന് അവകാശവാദവുമായി പങ്കുവെക്കാൻ ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട്. ത്യാഗം ഭരിച്ച് ആ ദൗത്യം നിർവഹിച്ചതും അത് നടപ്പിൽ വരുത്തിയതുമായ ഒരു മൽപ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. അത് പിന്നീട് എന്ത് നിയന്ത്രണങ്ങൾക്ക് വിധേയമായാലും കോഴിക്കോട് സിറ്റിയിലെ ഈദ്ഗാഹുകൾ ഏറ്റവും അധികം പ്രബോധന രംഗത്ത് മികച്ചു നിൽക്കുന്നതാണ്, അഭിമാനകരമാണ്. ഇന്ന് ഇവിടുത്തെ ഔദ്യോഗികമായ ഭരണകൂടമടക്കം ഇടപെട്ട് അതിന് സംവിധാനവും അതിന് വ്യവസ്ഥകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കോഴിക്കോടിൻ്റെ പ്രാധാന്യം മാത്രം നമ്മൾ ഇസ്രായേലി പ്രസ്ഥാന പ്രബോധന രംഗത്തുള്ള അതിൻ്റെ ചലനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് തുടർച്ചയായി ലിഖിതങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ഇനി നിങ്ങൾ കേൾക്കാനിരിക്കുകയാണ്. കോഴിക്കോടിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു പുനർവായനയാണ് മുജാഹിദ് സമ്മേളനത്തോടനുബന്ധിച്ച് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 9 സമ്മേളനങ്ങൾ വിജയിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടായി. കോഴിക്കോട് നഗരത്തിൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ലോകത്തിന് സുപരിചിതമല്ലാത്ത, തികച്ചും അപരിചിതമായ ഒരു മഹാവ്യാധി, അതിൻ്റെ കെടുതിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു വരുന്നേയുള്ളൂ, ഇനിയുമായിട്ടില്ല. അതിനിടക്ക് നമ്മുടെ കാലൊട്ടി നമ്മുടെ നാം അത്ര അടുപ്പിക്കാറില്ലെങ്കിലും മനുഷ്യൻ്റെ ബെഡിലടക്കം വളർത്തുന്ന ഒരു ജീവിയാണ് നായ്ക്കൾ. ഈ ഏതാനും ദിവസങ്ങളായി പത്രങ്ങളിൽ നാം കാണുന്നത് മുഴുവൻ അപകടകാരിയാണെന്നും ഏറ്റവും അധികം മനുഷ്യ സ്വസ്ഥതക്ക് സമാധാനത്തിന് ഭംഗം വരുത്തുന്ന ഒരു മാരക രോഗത്തിൻ്റെ കെടുതി നൽകുന്ന ഒരു ജീവിയാണെന്നും അതിൻ്റെ അനുഭവങ്ങളും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പേടിയാണ് പുറത്തിറങ്ങാൻ. ഞങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം അതിരാവിലെ മദ്രസകളിലേക്ക് പോകാൻ പേടിപ്പെടുന്ന അവസ്ഥയാണ്. കൂട്ടം കൂടി ആക്രമിക്കുന്നൊരവസ്ഥ, അതിൻ്റെ മരുന്നുകളില്ലാത്ത അവസ്ഥ. മരുന്നുണ്ടായാൽ തന്നെ ഇതുവരെ പ്രതീക്ഷയായിരുന്നു, ഇപ്പോൾ അതും പോയി, അതുമില്ലാത്തൊരവസ്ഥ. അപകടകരമായ പല പരീക്ഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ സൂചിപ്പിച്ചത് ഈ കാലത്ത് ഒരു പ്രത്യേക സാഹചര്യമുണ്ട് എല്ലാ അർത്ഥത്തിലും. ഈ മുജാഹിദ് സമ്മേളനത്തിനും മഹാവ്യാധികളും മറ്റു കാര്യങ്ങളും എല്ലാം പരീക്ഷണങ്ങളിലും അടുത്തെറിഞ്ഞ, അതിൻ്റെ കെടുതികളെ സംബന്ധിച്ച് മനസ്സിലാക്കിയ ആളുകളാണ് നമ്മുടെ ഇതിൻ്റെ പ്രവർത്തകന്മാരായി വരുന്നത്. ഇത് ഒരു സിറ്റിയിൽ, കോഴിക്കോട് സിറ്റിയിൽ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഇങ്ങനെയുള്ള ഒരു സമ്മേളനം
എങ്ങനെയാണ് ഇനി ചേരാൻ കഴിയുക എന്ന ചോദ്യവും അതിൻ്റെ അപ്രായോഗികതയെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകളും മറ്റും എല്ലാം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ക്ഷമയോടുകൂടെ അത് കേൾക്കുകയാണ്. അള്ളാഹുവിൽ തവക്കലാക്കി തീരുമാനിച്ചതാണ്. ഇൻഷാ അല്ലാ ആ നാല് ദിവസങ്ങളിൽ കോഴിക്കോട് നഗരത്തിൽ ആ സമ്മേളനം വളരെ ഭംഗിയായി നല്ല നിലക്ക് സംതൃപ്തമായി നടത്താൻ നാം ആഗ്രഹിക്കുന്നു. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്നത് മാത്രമാണ് നമുക്ക് യഥാർത്ഥമായി ധൈര്യം തരുന്നത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാ ദാഅ്വത്ത് ചെയ്യുന്ന ഈ പ്രസ്ഥാനം അതിന് പരീക്ഷണങ്ങളില്ലാതെ ഏറ്റവും അധികം അനുഗ്രഹീതമായ ഒരവസ്ഥയിൽ ഈ സമ്മേളനം ചരിത്രത്തിൻ്റെ ഭാഗമായി തീരാൻ നിങ്ങളെന്നും നമസ്കാരാനന്തരം നിങ്ങൾ ദുആ ചെയ്യണം. പതിരാത്രികളിൽ നിങ്ങൾ ദുആ ചെയ്യണം. സമ്മേളനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള വേവലാതികളും നിങ്ങൾ വേണ്ട. അതെല്ലാം ഓരോ സന്ദർഭത്തിനനുസരിച്ച് അവസരത്തിനനുസരിച്ച് നാം കൂടി ആലോചിച്ച് ചെയ്യുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക എന്നല്ലാതെ വരാനിരിക്കുന്ന കാര്യത്തിന് അത്രമാത്രം അതിൻ്റെ പോരായ്മകളൊക്കെ നികത്താൻ നമുക്ക് സാധ്യമല്ല. എല്ലാം അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. എന്നാലും നമ്മുടെ ബുദ്ധി അള്ളാഹു തആല നൽകിയിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് കൂട്ടായ കൂടിയാലോചനകൾ നടത്തി തീരുമാനങ്ങൾ എടുക്കുകയാണ്. കോഴിക്കോട് നഗരത്തിലെ ഈ കഴിഞ്ഞ 9 സമ്മേളനത്തേക്കാൾ വലിയ ആൾക്കൂട്ടം പങ്കെടുക്കുന്ന നിയമം അനുവദിക്കുമെങ്കിൽ, അന്നത്തെ സാഹചര്യങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ, പ്രതികൂലമായ നിയന്ത്രണങ്ങളില്ലായിട്ടില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നതും സൗകര്യപ്രദവുമായ ഒരു സമ്മേളനമായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കലും സാധാരണ ജനങ്ങളിലേക്ക് എല്ലാ ചർച്ചകളും വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വിശാലമായ ഇന്നത്തെ സൗകര്യങ്ങളുണ്ട്. നമ്മുടെ ബീച്ചുണ്ട്. കോഴിക്കോട് വളരെ ഉയർന്ന തരത്തിൽ, ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഇത്തരം സംഗമങ്ങൾക്ക് പറ്റിയ സ്ഥലങ്ങളുണ്ട്. അതിലേറ്റവും അനുഗ്രഹീതമായി കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് ഏക്കറക്കണക്കിന് സ്ഥലങ്ങളുള്ള ഒന്നാണ് സ്വപ്ന നഗരി. അതിനെ എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് ആലോചിക്കുകയും അതിനടുത്തറിയുകയും ചെയ്യുന്ന ആളുകളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നതുകൊണ്ട് അവരിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ ആ കാര്യങ്ങൾ ചിന്തിക്കേണ്ട. നമ്മളെ കുറച്ച് കാണിക്കാൻ, നമ്മളെ വലുപ്പമായി കാണിക്കാൻ ഒക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കാം. അതൊന്നും നമുക്ക് അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു പ്രചരണവും ഒന്നും നമ്മൾ നടത്തേണ്ടതില്ല. കോഴിക്കോട് നഗരം ഈ ആളുകളെ ഉൾക്കൊള്ളും. ഇൻഷാ അല്ലാ അതിനുള്ള സൗകര്യങ്ങളുണ്ടാകും. ചില നിയന്ത്രണങ്ങൾ നമ്മൾ വരുത്തേണ്ടി വരും. ആ കാര്യങ്ങൾ കൂടിയാലോചനകൾ ശക്തമായി ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ സമ്മേളനങ്ങളെപ്പോലെ തന്നെ ആ ജനങ്ങൾക്ക് ഒത്തുചേരാനും ഭംഗിയായി ആ പരിപാടികൾ നടത്താനും ഇൻഷാ അല്ലാ നമുക്ക് സാധിക്കും. അതിനുള്ള ആലോചനയിൽ ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയാണ് ഇപ്പോൾ നൽകുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരിക്കലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉത്കണ്ഠ സാധാരണ ജനങ്ങൾ വെച്ച് പുലർത്തേണ്ടതില്ല. അവർക്ക് അള്ളാഹു തആലയുടെ അനുഗ്രഹം കൊണ്ട് വളരെ വ്യവസ്ഥാപിതമായി ആലോചിച്ച് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാനും അവസാനം അത് പ്രാർത്ഥനയിൽ അവലംബമാക്കാനും സംഘടന തീരുമാനിച്ചിരിക്കുകയാണ്. സംഘടനയുടെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ നടന്നു, ഘട്ടം ഘട്ടമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്നത് ഈ സമ്മേളനത്തിൻ്റെ നേതൃത്വത്തെ നിയന്ത്രിക്കുന്ന ആളുകളാണ്, നേതൃത്വത്തിലുള്ള ആളുകളാണ്. നാം മാത്രം ഇരിക്കുമ്പോൾ നമ്മുടെ വലിപ്പം നമുക്കറിയില്ല. ഈ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമുള്ള നേതൃത്വത്തിലുള്ള ആളുകൾ മാത്രം, അവരെ മാത്രം വിളിച്ചിട്ടാണ് ഈ സംഘവുമുള്ളത്. അതുകൊണ്ട് നിങ്ങളിതിൻ്റെ കരുത്താണ്, നിങ്ങളാണ് ഇതിൻ്റെ ശക്തി, നിങ്ങളാണ് ഇതിൻ്റെ തലച്ചോർ. നിങ്ങൾ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുക. പ്രോഗ്രാമിനെ സംബന്ധിച്ച്
അതിൻ്റെ വിശദമായ പരിപാടികളെ സംബന്ധിച്ച് ആലോചനകൾ ആരംഭിച്ചു. അത് അതിൻ്റെ അർഹതപ്പെട്ട അതിനെ സംബന്ധിച്ച് അറിയുന്ന ആളുകളുടെ കൂട്ടായ്മകൾ അതിന് ചിന്തക്ക് രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് ശാഖാതലം വരെ ഇപ്പോൾ നമ്മുടെ സ്വാഗത സംഘങ്ങൾ നിലവിൽ വന്നു. മണ്ഡലം, ജില്ലാ തലങ്ങളിലെല്ലാം ഇനി ഔദ്യോഗികമായി നമ്മുടെ പ്രഖ്യാപനം, നമ്മുടെ പ്രചരണോദ്ഘാടനവും, അതാണ് ഏറ്റവും സുപ്രധാനമായി. അത് ഇൻഷാ അല്ലാ അതിൻ്റെ പ്രഖ്യാപനം അടുത്ത ദിവസം തന്നെ നടത്തുന്നതാണ്. ഒട്ടും താമസിക്കാതെ അടുത്ത ദിവസം തന്നെ നമ്മുടെ സംസ്ഥാന വ്യാപകമായുള്ള പ്രചരണ ഉദ്ഘാടനം നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ഘട്ടമായിട്ട് നമുക്ക് നടത്തേണ്ടതുണ്ട്. അതേപ്രകാരം എല്ലാ സ്ഥലങ്ങളിലും പ്രചരണം. ഇന്ന് ആധുനികമായ മാധ്യമങ്ങൾ എമ്പാടും ഉണ്ട്. അതിൻ്റെ മഹത്തായ പാവനമായ അതിരി ലംഘിക്കാത്ത എല്ലാ പ്രചരണങ്ങളും നമുക്ക് നടത്താവുന്നതാണ്. പിന്നെ മറ്റൊന്ന്, ഏറ്റവും അപകടകരമായ തീവ്രവാദങ്ങളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഏറ്റുമുട്ടലുകളും ഒക്കെ ഒരിക്കലും നമ്മളെ സന്തോഷിപ്പിക്കുന്നതല്ല. ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങളിൽ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് ഏറ്റവും ശക്തമായി നിർഭയത്വം നമുക്ക് ലഭിക്കുന്നതിന് മതത്തിലൂടെയാണ്, വിശ്വാസത്തിലൂടെയാണ്, നമ്മുടെ അനുഷ്ഠാനങ്ങളിലൂടെയാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന തരത്തിലുള്ള പ്രബോധനങ്ങളും. അതേപ്രകാരം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ, അവിടെ ചെന്നിറങ്ങിയപ്പോൾ ആദ്യമായി നബി ഊട്ടി ഉറപ്പിച്ചത് ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് അവരെ കേൾപ്പിക്കുകയല്ല, നേരെ മറിച്ച് അത് കേൾപ്പിക്കാനുള്ള സാഹചര്യമുണ്ടാക്കാൻ അവരുമായി സൗഹൃദം പങ്കിടുകയാണ് ഉണ്ടായത്. അവരുമായി സന്ധികളും ഐക്യവും അതേ പ്രകാരം ധാരണകളും ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഏറ്റവും ഉയർന്ന ജൂത ക്രൈസ്തവ സമൂഹങ്ങളിലെ കുടുംബ നേതാക്കന്മാരുമായി നബി കൂടിയാലോചിക്കുകയാണ് ഉണ്ടായത്. അവരുമായി സന്ധി സംഭാഷണങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ആ സംഭാഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സമാധാന സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് നമ്മൾ വിലപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ലോകത്ത് തന്നെ പ്രകീർത്തിക്കപ്പെടുന്ന ഏതൊരു മതം വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടന, മതേതര ഭരണഘടന. ഏറ്റവും അധികം നമ്മളെ നിലനിർത്തുന്ന, പ്രചോദനം നൽകുന്ന ഒരു പവിത്രമായ ആശയമാണ് നമ്മുടെ ഭരണഘടന ഉൾക്കൊള്ളുന്നത്. അതിൻ്റെ സംരക്ഷണം നമ്മുടെ ബാധ്യതയാണ് എന്നുള്ള നിലക്ക് അതിനെ ഊന്നിപ്പറയുന്ന പ്രമേയ മൂല്യങ്ങളാണ് ഈ സമ്മേളനം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സമാധാനത്തോടുകൂടെ നിങ്ങൾ കൂടിച്ചേരുക, സമാധാനത്തോടെ പിരിഞ്ഞു പോവുക, ഈ ഒരു മഹാസംഭവത്തിൻ്റെ സാക്ഷികളാവുക. ഒരുപക്ഷെ ഈ പറയുന്ന ഞാൻ ഈ സമ്മേളനം വരെ ഉണ്ടാകുമോ എനിക്കറിഞ്ഞുകൂടാ. എങ്കിലും നന്മ ഇതിനെ സംബന്ധിച്ച് ഓർക്കുകയാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഏറ്റവും ആവേശഭരിതമായ സ്മരണകളാണ്, ഓർമ്മകളാണ് മനസ്സിനെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് ഈ വിശ്വാസികളുടെ ആത്മാർത്ഥമായ ദുആ അല്ലാഹു തആല സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ സമ്മേളനത്തിന്, നമ്മളെ മുന്നിലിരിക്കുന്ന 10-ാമത് സമ്മേളനത്തെ ചരിത്രത്തിലെ ഒരു വെള്ളിരേഖയായി മാറ്റാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.